Hi dears, welcome back to my channel. Inna nammal cheyan ponad normal suji kondulla oru aari work thanneyanu to. Ide oru model njan vera oru design cheedittundayirunnu. Appo athyavasham nalla view okke kittittundayirunnu adine. Appo ningal thanna support nu ottir thanks undu to. Appo nammal idu pole oru design onnu varichu koduthittundu. Pinne nammal cut beads aanu use cheynathu. Ide pole oru golden metallic color cut beads aanu edukkanathu. Pinne nammal saada noolum needle number 9 ആണ് എടുത്തേക്കണം ട്ടോ അപ്പോൾ ഈ നീഡിൽ നമ്പർ സ്പെസിഫൈ ചെയ്തു പറയാൻ ഒരു കാരണമുണ്ട് നമ്മുടെ ത്രെഡ് അല്ല നമ്മുടെ ബീഡ്സ് കടക്കണമെന്നുണ്ടെങ്കിൽ തീരെ ചെറിയ നീഡിൽ തന്നെ വേണം അപ്പോൾ അതിനാണ് ആ നീഡിൽ നമ്പർ പറഞ്ഞത് ട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഡിസൈൻ വരച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ഹൂപ്പ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ഹൂപ്പാണുള്ളത് അപ്പോൾ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യണം ട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഞാനൊന്ന് സ്പെസിഫൈ ചെയ്ത് കാണിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇതുപോലെ മൂന്ന് നമ്മൾ ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ അപ്പോൾ ഇതുപോലെ മൂന്ന് മുത്തുകൾ ഇതുപോലെ നമ്മൾ സൂചിയിലേക്ക് കോർത്ത് ഇതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ രണ്ട് മുത്തിൻ്റെ താഴ്വശത്തുനിന്ന് മേലിലേക്ക് കുത്തിയെടുക്കും അതിനുശേഷം മൂന്നാമത്തെ നമ്മുടെ ബീഡിൻ്റെ ഉള്ളിലൂടെ ആ നൂലൊന്ന് കടത്തിയെടുക്കും കുറച്ചൊന്ന് സ്ട്രെങ്തനായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം ഇതേപോലെയാണ് നമ്മൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം മുന്നത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഇതേ പാറ്റേണിൽ തന്നെയാണ് അത് ചെയ്തത് ഡിസൈൻ മാത്രം വ്യത്യാസമുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് ഇതൊന്ന് ഫിൽ ചെയ്തെടുക്കാം അപ്പോൾ ആരി വർക്ക് നമുക്ക് ഇതുപോലെ നോർമൽ ഈടുകളുകൊണ്ട് ചെയ്തെടുക്കാം ആരി സൂചി ഇല്ലാതെ നമുക്ക് ചെയ്യാം കാരണം ആരി വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് കുറച്ച് അറിയാവുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ കുറച്ച് പാടാണ് അത് ചെയ്യാനായിട്ടും അപ്പോൾ അത് ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതേപോലെ നമ്മൾ നല്ല ഭംഗിയുള്ള ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്ന് നമ്മൾ കാണിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ആരി വർക്ക് ചെയ്യുന്ന അത്ര ഒരു പെർഫെക്ഷൻ ഇതിന് കിട്ടില്ല എങ്കിലും നല്ല അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഈ ഡിസൈൻ നമ്മൾ കൊടുത്തിരുന്നത് വളഞ്ഞ് വളഞ്ഞിട്ടാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു രീതിക്ക് ഈ ബീഡ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ബീഡ്സ് എടുത്തില്ല സാധാ നമ്മുടെ ചെറിയ ബീഡ്സ് ഉണ്ടല്ലോ വട്ടത്തിലുള്ള ബീഡ്സ് ആ റൗണ്ട് ബീഡ്സ് അതാണെങ്കിലും അതുകൊണ്ട് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇനി അതെല്ലാം നമുക്ക് ത്രെഡ് കൊണ്ട് വേണമെങ്കിലും ഇതേ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ത്രെഡ് കൊണ്ട് ഞാൻ ചെയ്യണ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പോൾ നമുക്ക് ബീഡ്സ് കൊണ്ട് ചെയ്യാൻ പാടുള്ളവർക്ക് ത്രെഡ് കൊണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് ഫിൽ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഇത് ഫില്ല് ചെയ്തെടുത്തേക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ നമ്മളുടെ എല്ലാ ഡിസൈനും നമുക്ക് ഇതേപോലെയാണ് ഫില്ല് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ത്രെഡല്ല ബീഡ് എങ്ങനെയാണ് തയ്ക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ
അപ്പോൾ നമ്മൾ നേരെ ഉള്ളതെല്ലാം തയ്ച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് ബീഡ്സ് സൂചിയിലേക്ക് കോർത്തതിന് ശേഷം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇതേപോലെ തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് ചെയ്ത ഡിസൈനിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ആ പാറ്റേണിൻ്റെ വ്യത്യാസം ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ബീഡ്സ് കൊടുക്കുന്നതിൻ്റെ കൂടുതൽ ഒരു റൗണ്ട് ബീഡ്സും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അതും കൂടെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാവും എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതും കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യമേ തയ്ച്ചപ്പോൾ മൂന്ന് ബീഡ്സ് വീതമാണ് തയ്ച്ചിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു മൂന്ന് ബീഡിൻ്റെ ഗ്യാപ്പിൽ തന്നെയാണ് നമ്മൾ ഈ രണ്ട് ബീഡ്സ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തയ്ക്കേണ്ടത്. അപ്പം നമുക്ക് എല്ലാം ഒരേ ഒരു ഗ്യാപ്പിൽ കിട്ടും. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും, നമുക്ക് ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും ഔട്ട്ലുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ ഇതേപോലുള്ള വീഡിയോസ് കാണാനും അല്ലെങ്കിൽ ഇതുപോലെ എംബ്രോയിഡറി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇതുപോലുള്ള നല്ല നല്ല ഡിസൈൻസൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.